പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇത് കുറെ നാളുകളായി ഇതൊരു പരസ്യമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. ടി വി ചാനലുകൾ തുറന്നു നോക്കിയാൽ ഈ ഒരു പരസ്യമാണ് കേട്ടുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായത്. സ്വപ്നയുടെ ഒരു വെടി കൂടി പാഴായി. സാറ്റലൈറ്റ് ഫോണുമായി പിടിയിലായ യു എ ഇ പൗരനെ വിട്ടയക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്ന സ്വപ്ന സുരേഷിൻ്റെ വെടിയാണ് പൊട്ടി പൊളിഞ്ഞ് പാളീസായത്. യു എ ഇ പൗരനായ ഗസാൻ മുഹമ്മദ് അലാവി അൽ ജഫ്രിക് അഷാഷ്മിയുടെ പേരിലുള്ള എഫ് ഐ ആർ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നു. അത് പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്വപ്നയെ പൊളിച്ചടിക്കിയത്. ഗസാൻ മുഹമ്മദ് അലാവി കേരളത്തിൽ വച്ച് നിരോധിത സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് എഫ് ഐ ആർ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 2017 യു എ ഇ സർക്കാർ ഉദ്യോഗസ്ഥനായ ഗസാൻ മുഹമ്മദ് അലാവി കൊച്ചി വിമാനത്താവളത്തിൽ തുറായ എന്ന ഫോണുമായി സി ഐ എസ് എഫിൻ്റെ പിടിയിലായത്. ഒമാൻ എയർലൈൻസ് വിമാനത്തിൽ കയറാനിരിക്കുകയായിരുന്നു അറസ്റ്റ്. പിന്നീട് കോൺസുലേറ്റ് നൽകിയ സത്യവാങ്മൂലം അങ്കമാലിയും മജിസ്ട്രേറ്റ് കോടതി പരിശോധിക്കുകയും ജാമ്യം നൽകുകയും രാജ്യം വിടാൻ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഗസാൻ മുഹമ്മദ് അലാവി എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ഗസാൻ മുഹമ്മദ് സംസ്ഥാനത്ത് വെച്ച് നിരോധിത ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഫോൺ കൊണ്ടുവന്നത് യാദൃശ്ചികമായി നടന്ന സംഭവമാണെന്നതിന് തെളിവുകളും മുൻനിർത്തി 2019 കോടതി എഫ് ഐ ആർ റദ്ദാക്കി. മാത്രമല്ല ഗസാൻ മുഹമ്മദിനെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാമെന്നതിൻ്റെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നതായും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും യു എ ഇ കോൺസുലേറ്റ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായ വിഷയം കോടതികളാണ് കൈകാര്യം ചെയ്തതെന്നും അതിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. കേസിൽ ഗസാൻ മുഹമ്മദിന് നിയമസഹായം നൽകിയത് ദണ്ഡപാണി അസോസിയേറ്റ്സ് ആയിരുന്നു. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന കെ പി ദണ്ഡപാണിയുടെ മകനായ മില്ലു ദണ്ഡപാണി നേരിട്ടാണ് അന്ന് കോടതിയിൽ ഹാജരായത്. ഈ സത്യങ്ങളൊക്കെ മറച്ചു വച്ചാണ് പിണറായി സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആക്ഷേപിക്കാൻ തിരക്കഥ മെനഞ്ഞ് സ്വപ്ന നടത്തിയ നാടകം. ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർത്ത് പുറത്തു വന്നതാണ് സ്വപ്നയുടേത് നാടകമാണെന്ന് തെളിഞ്ഞത്. ഇനിയും സ്വപ്നയ്ക്ക് പിടിച്ചു നിൽക്കാൻ പല തിരക്കഥകളും വരും. കാത്തിരിക്കാം.